അപ്പം ഇന്ന് അമ്മയൊന്നും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കായിട്ട് ഒരു പുതിയ എന്തെങ്കിലും സംഭവം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഒരു ആയുർവേദ സെൻ്ററിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു എണ്ണ ഞാൻ കണ്ടു. എണ്ണാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയില്ലേ അത്. അപ്പം ഞാൻ ആ ഡോക്ടറിനോട് അതിൻ്റെ കൂട്ട് ചോദിച്ചു. അപ്പം എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാനത് ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോണ്ട് അത് കാണിച്ചായിരുന്നു. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ വാ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ നാരങ്ങയാണ്, എന്നാലും വലുതല്ല കുറച്ച്. പിന്നെ നമുക്ക് വേണ്ടത് കടുകെണ്ണയാണ്. ഇതൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വേണ്ടത് ഒരു ജാറാണ്, ഇത് ചില്ലിഞ്ച് ജാറാണ് നമുക്ക് ആവശ്യം. നല്ല ടൈറ്റുള്ള അടപ്പനുള്ള ജാറായിരിക്കണം. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഉണ്ടാക്കണേ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ജാറ് തുറന്നിട്ട് നമ്മുടെ ഈ കടുകെണ്ണയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഓക്കെ ഇത്രയും മതി. ഇനി ഈ നാരങ്ങ നന്നായി ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഇത് രണ്ടാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ നീരൊക്കെ നമ്മൾ മാറ്റാം. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ എന്താ നീരൊക്കെ മാറ്റി വെച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കാണാം, ഞാൻ നീരൊക്കെ മാറ്റി അതിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇനി ഇത് നന്നായി തന്നെ നമുക്ക് മൂടി വയ്ക്കാം. മൂടി വച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുലുക്കാം. ഓക്കെ, നന്നായി തന്നെ ഇത് കുലുക്കാം. ഇനി നമുക്ക് ഇത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടൂല. 10 ദിവസം നമ്മളിത് അടച്ച് എണ്ണ വയ്ക്കണം. ഒരു പ്രാവശ്യം പോലും തുറക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്തേക്ക് എയർ എന്നാൽ അത് നമ്മുടെ എണ്ണയ്ക്ക് ഗുണമല്ല. അപ്പം ഇങ്ങനെ തന്നെ ഇത് നമുക്ക് എവിടെ എന്തെങ്കിലും വയ്ക്കാം, തുറക്കരുത്. 10 ദിവസം കഴിഞ്ഞിട്ട് തുറക്കാം. ഓക്കെ, അപ്പം ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മുടെ മുട്ടിനും പിന്നെ എൽബോക്കിലെ കൈൻ്റെ പിന്നെ കഴുത്ത് ഇവിടെയൊക്കെ പരട്ടാം. ഏത് വയസ്സാർക്കും ഇത് പരട്ടാം. കുഞ്ഞുങ്ങൾക്കായാലും ശരി, മുതിർന്നവർക്കായാലും ശരി, ആർക്കായാലും ശരി, വാദമുള്ളവരില്ലേ അവർക്കൊക്കെ ഇത് നല്ല ഗുണമായിരിക്കും. ഈ മഴക്കാലത്തൊക്കെ എല്ലാവർക്കും വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് പരട്ടിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് നൽകണം. കാരണം ഇത് ഞാനൊരു ഡോക്ടറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് ആ ഡോക്ടറെ എനിക്ക് പറഞ്ഞെന്ന റെസിപ്പി കൂട്ടാണിത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ വേദനകളൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇപ്പം ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണിച്ചു തന്നെ, ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ബൈ.